ബി ജെ പി കേരള ഘടകത്തിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കുകയുണ്ടായി. അതിനുശേഷമുള്ള ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സമിതി രൂപീകരിക്കലൊക്കെ ഫ്രീസായി പോകുന്ന അവസ്ഥക്കെതിരെ ആർ എസ് എസ് നേതൃത്വവും ബി ജെ പി കേന്ദ്ര നേതൃത്വവും അതിശക്തമായ അസംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാളയത്തിൽ പട ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്, അതിൽ ഏറ്റവും പ്രധാനമായി രണ്ട് ഗ്രൂപ്പുകളാണ് ഏറ്റവും പ്രധാനമായി കേരള ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ ഉള്ള വി മുരളീധരനും വി മുരളീധരൻ പക്ഷവും, മറ്റൊന്ന് ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ അധ്യക്ഷനുമായിരുന്ന പി കെ കൃഷ്ണദാസ് വിഭാഗവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തമ്മിലടി അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് പാളയത്തിൽ പട രൂപപ്പെട്ടിരിക്കുന്നത് പി കെ കൃഷ്ണദാസ് പക്ഷത്തിലാണ് എന്നുള്ളതാണ് സൂചന. അതിന് കാരണമാകുന്നത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതും ആണ്. ഈ പി കെ കൃഷ്ണദാസ് പക്ഷത്ത് നിന്ന് രണ്ട് പ്രമുഖ വ്യക്തികളാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി അല്ലെങ്കിൽ പി കെ കൃഷ്ണദാസ് തന്നെ രൂപപ്പെടുത്തിയെടുത്ത രണ്ട് പേരുകൾ, അത് എം ടി രമേശും എ എൻ രാധാകൃഷ്ണനുമാണ്. അപ്പോൾ പി കെ കൃഷ്ണദാസും വി മുരളീധരനും തമ്മിലുള്ള ഈ വീതം വെപ്പ് ചർച്ചയിൽ, ആ ചർച്ച നടക്കുമ്പോൾ താഴേക്കെട്ടിലൊക്കെ നിന്നുകൊണ്ട് സ്വന്തം ആൾക്കാർക്ക് വേണ്ടി അണികളെ ഉത്തേജിപ്പിക്കുക, നേതാക്കളെ ഉത്തേജിപ്പിക്കുക, ആ രീതിയിലാണ് കേരളത്തിലെ ഒരു സംഘടന പൊളിറ്റിക്സ് ഈ പി കെ കൃഷ്ണദാസ് കൈകാര്യം ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ എ എൻ രാധാകൃഷ്ണനെയും എം ജി രമേശിനെയും ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നേ മതിയാകൂ, ഇതിൽ ഒരാൾ സംസ്ഥാന അധ്യക്ഷനായിരിക്കണം എന്നുള്ള രീതിയിലാണ് പി കെ കൃഷ്ണദാസ് തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോയത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പി കെ കൃഷ്ണദാസ് പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ. അവിടെയാണ് എം ജി രമേശിനും എ എൻ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്, പി കെ കൃഷ്ണദാസിനോട് അവിശ്വാസം ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണമാകുന്നത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലി നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൽ കെ സുരേന്ദ്രൻ വേണമോ എം ജി രമേശോ എ എൻ രാധാകൃഷ്ണനോ വേണമോ, ഈ ഒരു രീതിയിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ കടിച്ചു കീറുന്ന ഒരു സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് ഒരു വനിതാ അധ്യക്ഷ എന്ന ആശയം ആർ എസ് എസ് കേന്ദ്ര നേതൃത്വവും ബി ജെ പി കേന്ദ്ര നേതൃത്വവും പ്രത്യേകിച്ചും അമിത്ഷാ ഏറെ താല്പര്യമെടുത്ത് അമിത്ഷായുടെ മനസ്സറിഞ്ഞ് ജെ പി നദ്ദ ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അവിടെ നിശ്ചയിക്കപ്പെട്ടത് ബി ജെ പിക്ക് ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റേതൊരു രാഷ്ട്രീയ സംവിധാനത്തിലും ചരിത്രം രചിക്കുന്ന രീതിയിൽ, സംഘടനാ ചരിത്രം രചിക്കുന്ന രീതിയിൽ ബി ജെ പിക്ക് ഒരു വനിതാ അധ്യക്ഷ ഉണ്ടാകാൻ പോകുന്നു എന്ന തീരുമാനം വരുന്നു. അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പി കെ കൃഷ്ണദാസ് ആ ചർച്ചയിൽ വി മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് വി മുരളീധരന്റെ കാൻഡിഡേറ്റ് ആയ കെ സുരേന്ദ്രനെ പിന്തുണച്ചു എന്നുള്ള അസ്വാരസ്യമാണ് പി കെ കൃഷ്ണദാസ് വിഭാഗം നേതാക്കൾക്കിടയിൽ ഇപ്പോൾ ശക്തമാകുന്നത്. ആ അർത്ഥത്തിൽ എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും തങ്ങളെ കൂടെ നിന്ന് ചതിച്ചു പി കെ കൃഷ്ണദാസ് എന്നുള്ള രീതി വരുന്നുണ്ട്. ഇവിടെ വി മുരളീധരൻ പി കെ കൃഷ്ണദാസിന് ദേശീയ തലത്തിൽ ഒരു ഉന്നത രീതിയിൽ തന്നെയുള്ള സീറ്റ് ഉറപ്പിക്കുന്നു എന്നുള്ള ചർച്ചകളും സജീവമാകുന്നുണ്ട്. ആ രീതി ഒരു സിംബലൈസ് ചെയ്യപ്പെടുന്നത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആ വേദിയിലെ പിന്നിലേക്ക് പോയിരുന്ന പി കെ കൃഷ്ണദാസിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും അതിൽ ആക്റ്റീവ് ആക്കുകയും ഒക്കെ ചെയ്യാൻ എല്ലാ ശ്രമങ്ങളും ആ വേദിയിൽ വെച്ച് തന്നെ നടത്തിയത് സാക്ഷാൽ വി മുരളീധരനാണ്. ഇതൊക്കെ അന്ന് ആ സത്യപ്രതിജ്ഞാ വേദി അല്ലെങ്കിൽ അധികാരം ഏറ്റെടുക്കൽ വേദിയിൽ അണികൾക്കിടയിൽ വളരെ സജീവ ചർച്ചയായ കാര്യമാണ്. എന്തായാലും പി കെ കൃഷ്ണദാസിന്റെ കളം മാറ്റി ചവിട്ടൽ, കെ സുരേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് വി മുരളീധരനോട് നടത്തിയ ഒത്തുതീർപ്പ് പി കെ കൃഷ്ണദാസ് വിഭാഗത്തിൽ കല്ലുകടി ഉണ്ടാക്കിയിരിക്കുന്നു. എം ജി രമേശിനും എ എൻ രാധാകൃഷ്ണനും തീർത്തും അസംതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു. അവർ അസംതൃപ്തരാണ്. ഫലത്തിൽ ഇരുവരുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ്, ബൂത്ത് തലം മുതലുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും പി കെ കൃഷ്ണദാസ് പക്ഷമായിരിക്കെ അവർ മുഴുവൻ എം ജി രമേശിനും എ എൻ രാധാകൃഷ്ണനും കീഴിലാണ് അവരുടെ സൗഹൃദ രീതികളൊക്കെ നിലനിൽക്കെ ഈ നേതാക്കളിലൂടെ ഈ അണികളിലേക്ക് എത്താനുള്ള പി കെ കൃഷ്ണദാസിന്റെ ശ്രമം ഇനി എത്രമാത്രം വിജയിക്കും എന്ന കാര്യത്തിൽ സംശയം നിൽക്കുകയും ഈ ഒരു കല്ലുകടി, പി കെ കൃഷ്ണദാസ് വിഭാഗത്തിലെ കല്ലുകടിയെ എങ്ങനെയൊക്കെ മുതലെടുത്ത് തങ്ങളുടെ പക്ഷത്തിന് ആർജവമാക്കാം, തങ്ങളുടെ പക്ഷത്തിന് ഊർജമാക്കാം എന്ന ഗവേഷണം വി മുരളീധരൻ പക്ഷത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കെ സുരേന്ദ്രൻ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങിയെന്ന ചർച്ച ബി ജെ പി അണികൾക്കിടയിൽ ശക്തമാണ്.